പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ നേതാവിന്റെ ആ ഒരു സഹതാപത രംഗത്തിൽ ചാണ്ടിയുമ്മൻ ജയിച്ചു കയറിയപ്പോൾ സമാനമായ ഒരു മറ്റൊരു മണ്ഡലം കൂടി ഈ രാജ്യത്തുണ്ട്, ത്രിപുരയിൽ. ത്രിപുരയിലെ ഏറ്റവും ജനകീയനായ നേതാവ്, സ്ഥിരം ജയിച്ചു വരുന്ന എം എൽ എ ആയ ഷംസുൻ ഹക്ക് സി പി എമ്മിന്റെ നേതാവായിരുന്നു. 50% വോട്ട് നേടിയാണ് ആ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം സ്ഥിരമായി തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബോക്സർ നഗർ മണ്ഡലത്തിൽ കെട്ടിവച്ച പൈസ സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഈ ബോക്സർ നഗർ മണ്ഡലത്തിനുണ്ട്. അത് ഈ മണിപ്പൂരുമായി ചേർന്ന് കിടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. അതായത് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. കേരളത്തിൽ സഹതാപത രംഗത്തിൽ ഈ ചാണ്ടിയുമ്മൻ ജയിച്ചു കയറുമ്പോൾ അതേ സഹതാപത രംഗം എന്തുകൊണ്ട് സി പി എമ്മിനെ ത്രിപുരയിൽ തുണച്ചില്ല എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം എന്നുകൂടി നാം പറയേണ്ടി വരും. ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ ഈ വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടിയുമ്മനെ ജയിപ്പിച്ചതെങ്കിൽ ത്രിപുരയിലെ ഭരണ നേട്ടമാണ് ബി ജെ പിയെ സി പി എമ്മിന്റെ ഉരുക്കുകോട്ടയിൽ കെട്ടിവെച്ച് പൈസ നഷ്ടപ്പെടുത്തി കനലിന് മുലി കാവിക്കൊടി ഉയർത്താൻ പ്രാപ്തരാക്കിയതെന്ന് പറയേണ്ടി വരും. മണിപ്പൂരിൽ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് സ്വപ്നം കണ്ടവർക്ക് മണിപ്പൂരുമായി ചേർന്ന് നടക്കുന്ന ബോക്സാനഗറിലെ കാവി പതാക ഉയർന്നു പറക്കുന്നത് കണ്ട് അന്താളിച്ച് നിൽക്കേണ്ടി വരും. ഒരുപക്ഷെ മണിപ്പൂർ ഈ രാജ്യത്ത് ഏൽക്കില്ല എന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞ സത്യം ഒരിക്കൽ കൂടി തെളിയുന്നു. മണിപ്പൂരുമായി ചേർന്ന് നടക്കുന്ന ബോക്സാനഗർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ വോട്ട് വിവരം ഇങ്ങനെയാണ്. ബി ജെ പി അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ചത്, തഫ്ജൽ ഗുസ്തർ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി നേടിയത് 34,146 വോട്ടുകളായിരുന്നു. ഈ പറയുന്ന സി പി എമ്മിന്റെ മിസൈൻ ഹുസൈൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, സി പി എം സ്ഥാനാർത്ഥി 3,909 വോട്ടുകൾ നേടി കെട്ടിവെച്ച് പൈസ നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ്. തൊട്ട് അടുത്ത് തന്നെ മറ്റൊരു മണ്ഡലത്തിലും ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ധൻപൂർ എന്നാണ് ആ മണ്ഡലത്തിന്റെ പേര്. ആ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബിന്ദു ദേബന്ദ് 3,017 വോട്ട് നേടിയപ്പോൾ സി പി എമ്മിന്റെ കൗശിക് ചന്ത നേടിയത് 11,146 വോട്ട് മാത്രം. തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ആവോളം പിന്തുണ നൽകിയിട്ടും സി പി എമ്മിന് ജയിച്ചു കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്ത് തന്നെയാണ് പുതുപ്പള്ളിയും ഒപ്പം തന്നെ മണിപ്പൂരുമൊക്കെ ചർച്ചയാക്കേണ്ടത്. മണിപ്പൂർ രക്ഷയില്ല എന്ന് മാത്രമല്ല, സഹതാപത്തിലല്ല കാര്യം, നല്ല ഭരണത്തിന് ജനം വോട്ട് നൽകുമെന്നുകൂടി ത്രിപുരയിലെ ഈ ബോക്സർ നഗർ മണ്ഡലം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജനമാണ് രാജാവ് എക്കാലത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.